നമ്മുടെ പ്രധാനപ്പെട്ട ആശങ്ക ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ചാണ് ഇടുക്കിയിലെ അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറ് എട്ട് അടിയായി ഉയർന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് അടിയിലെത്തിയാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും മഴ തുടർന്നാൽ അണക്കെട്ട് തുറക്കുന്ന കാര്യത്തിൽ കെ എസ് ഇന്ന് തീരുമാനമെടുത്തേക്കും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒൻപത് അടിയായി ഉയർന്നു ഇടുക്കിയിൽ നിന്ന് കെ വി സന്തോഷ് കുമാർ ചേരുന്നുണ്ട് സന്തോഷ് ഇന്നലെ ഇടുക്കി പ്രദേശത്തെ നീരൊഴുക്ക് കുറഞ്ഞു തുറക്കേണ്ടി വരില്ലെന്ന് കെ എസ് സി ബി പറഞ്ഞു പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പക്ഷേ രാത്രിയും ഇപ്പോഴും ഇടുക്കി പ്രദേശത്ത് മഴ തുടരുന്നുണ്ട് നീരൊഴുക്ക് കൂടുതലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമെന്നുള്ള സൂചന തന്നെയാണോ ഇപ്പോൾ ലഭിക്കുന്നത് പി ജി എന്നാലും ഇന്നലെ രാത്രി മുതൽ മഴ ഇടുക്കി അണക്കെട്ട് ഉഷി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇടവിട്ട് വളരെ ശക്തമായ മഴ പല ഭാഗത്തുമായി പെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അണക്കെട്ടിൽ റെഡ് അലിലേക്ക് റെഡ് അലേർട്ടിലേക്ക് ജലനിരപ്പ് എത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അടിയാണ് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി അടിയിലെത്തിയാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം അണക്കെട്ട് തുറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് ഇന്നലെ ജലവകുപ്പ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് ദശാംശം പൂജ്യം മൂന്ന് അടിയാണ് അപ്പർ ോൾ കറവ് ലെവൽ ഇപ്പോൾ അതായത് അത്രയും വില വേണമെങ്കിൽ ജലം സംഭരിക്കാവുന്ന സംഭരിക്കാവുന്നതാണ് എന്നാൽ ഈ റെഡ് അലർട്ട് ലെവലിൽ എത്തിയാൽ അതുപോലെ തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായാൽ അണക്കെട്ട് തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഇന്നലെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു അക്കാര്യത്തിൽ കെ എസ് ഇ ബി എന്തായാലും അക്കാര്യത്തിൽ തീരുമാനം ഇന്ന് എടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റി ശതമാനത്തോളം വെള്ളം ഇപ്പോൾ അണക്കെട്ടിലുണ്ട് ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ അണക്കെട്ട് തുറന്ന് അതായത് ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി സെക്കൻഡിൽ ഒരു ലക്ഷം ലിറ്ററോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കെ എസ് ഇ ബി മിനിയാന്ന് തന്നെ കളക്ടറിൽ നിന്ന് നേടി അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുമുണ്ട് എന്നാൽ ഇന്നലത്തെ മഴ കുറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഇത് മാറ്റിവയ്ക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത് നിലവിൽ ഈ കാര്യത്തിൽ നിന്ന് കെ എസ് ഇ ബി ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തെട്ട് ദശാംശം നൂറ്റി മുപ്പത്തൊമ്പത് ദശാംശം എട്ട് എഞ്ച് അടിയിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അണക്കെട്ടിന്റെ വിഷയപ്രദേശ് ഇന്നലെ ഇരുപത്തിയാറ് മില്ലിമീറ്ററോളം മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് അവിടെയും ഉയരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് മറ്റേ കാര്യം അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ കാര്യമായ കുറവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുത്തിയിട്ടുണ്ട് സെക്കൻഡിൽ അഞ്ഞൂറ് അനേടിയോളം വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് ഇത് വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം ഇന്നലെ ആവശ്യപ്പെട്ടതായി മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തമിഴ്നാട് ഇതുവരെ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്ന കാര്യത്തിൽ തമിഴ്നാട് തീരുമാനം എടുത്തിട്ടില്ല കൊണ്ടുപോകുന്നില്ല എന്തായാലും നൂറ്റി നാൽപ്പത്തി ഒന്നടിയാണ് അവിടെ ഇപ്പോഴുള്ള കർവിൽ സംഭരിക്കാൻ പറ്റുന്ന ജലനിരപ്പ് അതുകൊണ്ട് ആ ജലനിരപ്പ് അവിടേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും നടത്തുക ഒപ്പം മഴയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതുകൊണ്ട് രണ്ട് അണക്കിലെയും ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയുമാണുള്ളത് ശരി കെ വി സന്തോഷ് കുമാറാണ് ഇടുക്കിയുടെയും മുല്ലപ്പെരിയാറിന്റെയും വിവരങ്ങൾ നൽകിയത് ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ് ഒരുപക്ഷേ ഇടുക്കി ചെറുതോണി ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയിലേക്ക് ജലനിരപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പെരിയാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതിലൊക്കെ കൃത്യമായ ഔദ്യോഗിക അറിയിപ്പുകൾ കെ എസ്ഇബിയുടെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും പക്ഷേ എങ്കിൽ പോലും മഴ തുടരുകയും ഭൂമിയിൽ ധാരാളം വെള്ളം നിറയുകയും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയും നദികളിൽ ജലനിരപ്പ് താഴാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീണ്ടും വീണ്ടും നമുക്ക് ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്